ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേഡ് ടോക്സിന്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പയറി ഡേ സ്ട്രാറ്റജിയാണ്. ഇൻട്രാഡേയിൽ, അതായത് ഇൻട്രാഡേ ട്രേഡിംഗിൽ വ്യാഴാഴ്ച എക്സ്പയറി ഡേയിൽ ചെയ്യാൻ പറ്റുന്ന ഹെവി വിന്നിങ് ചാൻസ് ഉള്ള 1% പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്ന നല്ല അടിപൊളി ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് ഇനി മുതലുള്ള എല്ലാ വ്യാഴാഴ്ചയും ചെയ്ത് പ്രൂവ് ചെയ്ത് തരാൻ ഞാൻ റെഡിയാണ്. ഓൾറെഡി ഇന്നലെ ഞാനിത് ലൈവ് ട്രേഡ് ചെയ്തുകൊണ്ട് 0.8% പ്രോഫിറ്റ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. സോ നമുക്ക് ആ ഒരു സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മളെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ നിങ്ങൾ മറക്കരുത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എക്സ്പയറി ഡേയിൽ നമ്മുടെ ട്രേഡിംഗ് ടൈം എന്ന് പറയുന്നത് 1 മണി മുതൽ 3.5 വരെയുള്ള സമയമാണ്. സോ ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് നമ്മുടെ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് മാർക്കറ്റിൽ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തുതരാം. ഇനി നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? ഇൻട്രാഡേ സ്ട്രാഡിൽസ് ആണ് നമ്മുടെ സ്ട്രാറ്റജി. എവിടെയാണ്? ബാങ്ക് നിഫ്റ്റിയിലാണ് നമ്മൾ ഇൻട്രാഡേ സ്ട്രാഡിൽസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് സ്ട്രാഡിൽസ് എന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയേണ്ടത്. അപ്പോൾ ഇൻട്രാഡേ സ്ട്രാഡിൽസ് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബാങ്ക് നിഫ്റ്റി 37,700 എന്ന് പറയുന്ന ഒരു സ്പോട്ട് പ്രൈസിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. സ്പോട്ടാണ് ഞാൻ പറയുന്നത്, സ്പോട്ട്. നമ്മൾ ഒരിക്കലും ഫ്യൂച്ചറിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ സ്പോട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഫോർ എക്സാമ്പിൾ 37,700. അപ്പോൾ 37,700 മാർക്കറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ട്രാഡിൽ എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യാം. നമ്മുടെ സ്ട്രാഡിൽ എന്ന് പറയുമ്പോൾ 37,700 കോൾ ഓപ്ഷനും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെല്ല് ചെയ്യണം. അതുപോലെ തന്നെ 37,700 പുട്ട് ഓപ്ഷനും നമ്മൾ എന്ത് ചെയ്യണം? PE നമ്മൾ സെല്ല് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഇങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ബൈ വെക്കണ്ടേ? അപ്പോൾ നമ്മൾ എവിടെയായിരിക്കും ബൈ വെക്കുക? 1,500 ഡിസ്റ്റൻസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ബൈ വെക്കാൻ. 1,500 മുതൽ 2,000 ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈ വെക്കണം. അപ്പോൾ എവിടെയാണ് നമ്മുടെ ബൈ വെക്കുക? നിയർലി 39,000 കോൾ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? ബൈ ചെയ്യുക ഫോർ ഹെഡ്ജിങ്. നമുക്ക് ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലെഗ് കൂടി വേണമല്ലോ. അത് ഏത് ലെഗ് നമ്മൾ എടുക്കും? 36,000 പുട്ട് ഓപ്ഷനും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? പുട്ട് ഓപ്ഷനും കൂടി നമ്മൾ ബൈ ചെയ്യാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇതിനെയാണ് നമ്മൾ ഇൻട്രാഡേ ഷോർട്ട് സ്ട്രാഡിൽ എന്ന് വിളിക്കുന്നത്. സോ ഇത് ക്ലിയർ ആണോ? അപ്പോൾ എങ്ങനെയാണ് സ്ട്രാഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇനി സ്ട്രാറ്റജിയുടെ റൂൾ എന്താണ്? എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്? എക്സ്പയറി ഡേയിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയായിട്ട് പോകാനുള്ള റീസൺ എന്താണ്? ലാസ്റ്റ് ഇയേഴ്സിൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഒരു സ്ട്രാറ്റജി എവറി തേഴ്സ്ഡേ എങ്ങനെയാണ് വർക്കൗട്ട് ആയത്? ഇതിൻ്റെ വിന്നിങ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർലി 88% വിന്നിങ് പേഴ്സൻറ്റേജ് ഈ ഒരു സ്ട്രാറ്റജിക്ക് ഉണ്ട്. എക്സ്പയറി ഡേയിൽ 88% വിന്നിങ് പേഴ്സൻറ്റേജ്. ഇതൊരു ചെറിയ നമ്പറല്ല. അതായത് നമ്മൾ 100 ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് 88 ദിവസവും പ്രോഫിറ്റ് തരുന്നൊരു സ്ട്രാറ്റജി. സോ അത്തരത്തിലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിനെ മാക്സിമം സേഫാക്കി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കും. സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ സ്ട്രാറ്റജിയുടെ ഓരോ റൂളുകളും പഠിക്കാം. എക്സ്പയറി ഡേ സ്ട്രാഡിൽസിൻ്റെ ഫസ്റ്റ് ലോജിക് എന്ന് പറയുന്നത് എക്സ്പയറി ഡേയിൽ അൾട്രാ ഫാസ്റ്റ് തീറ്റ ഡിക്ക് കിട്ടും എന്നുള്ളതാണ്. എന്താണ് അൾട്രാ ഫാസ്റ്റ് തീറ്റ ഡിക്കെ? ആണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകാനുള്ള ഒരു റീസൺ. ദ സെക്കൻഡ്, നമ്മുടെ ട്രേഡ് ലോജിക് എന്താണ്? സ്കാൽപ്പിംഗ് ആണ് നമ്മുടെ ട്രേഡ് ലോജിക്ക്. സോ വൺ സൈഡ് സ്കാൽപ്പിംഗ് അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്, 2 സൈഡ് സ്കാൽപ്പിംഗ് ആണ്. ദ തേർഡ് റൂൾ എന്താണ്? മിനിമം ക്യാപിറ്റൽ 3 ലാക്ക്
or above. That is, we have create a capital in the capital. We successful at 3 lakhs capital. So, 3 lakhs is 1 lakh. This is follow. Winning chance is the so, we actual implementation. This is the implementation. We have the first trade. Call option, put option, 2 PM to the Randamudle, Randegal, Variola Sameta, Market Asamet Evidiano, Market Asamet Evidiano, Avada number in the Yambona, number again, or straddle create Yambon. Or example, Market Asameta, Muppati are Arnuril Irica. Okay, Narthanakal, Nuru Pointe, Tare Irica. Number in the Yamana, Idinda Colum Putum, Silly Yambona, Col Silino. Put to sell. Upon Amka get in the premium over in the Urubakshatra Iricum, Ediba the Matre Bark in Dathlapo, Ediba the Iricum, Asameta, Namakalivikan Pogon the premium. Every trade in a percentage on a stop loss like another Namaka, Ediba the Shadamanam to Yenba the Shadamanam, stop loss wakeam. Ediba the Rubeda, Ediba the Shadamanam to Yenba the Shadamanam, Namaka. Stop loss of a camera, that is nearly 120 to 130 rupees. So, as I made the 300 premium, other than searching English, calculated generally the percentage of a cane, up 80 in day, end by the Shadamana 300, nearly unbathi and Jiruvi and Gandana, 80 in day, end by the Shadamana, up 80 plus
50 എത്രയാണ് 135 ആണ് അപ്പോൾ നിയർലി 135 മുതൽ 140 വരെയുള്ള ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഈച്ച് ലെഗിനും സ്റ്റോപ്പ് ലോസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ എത്ര ട്രേഡ് ചെയ്തു ടോട്ടൽ 3 ട്രേഡ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ എത്ര ട്രേഡ് ചെയ്തു നമ്മൾ ഇപ്പോൾ ചെയ്തത് 2 ട്രേഡ് ആണ് ചെയ്തത് ദ ഫസ്റ്റ് ട്രേഡ് ദെൻ സെക്കൻഡ് ട്രേഡ് ഇനി നമുക്ക് ഒരു ട്രേഡ് കൂടി ചെയ്യാനുണ്ടല്ലോ ഈ സമയത്ത് ഓൾറെഡി നമുക്ക് ഈ ലെഗിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ മൂന്നാമത്തെ ട്രേഡ് 2.5 ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മൂന്നാമത്തെ ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാം 2:30 ശേഷം നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാം സോ 2:30 ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ സമയത്ത് മാർക്കറ്റ് എവിടെയാണോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം കോളും പുട്ടും സെല്ല് ചെയ്യണം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് കോളും പുട്ടും സെല്ല് ചെയ്യണം സോ നമുക്ക് എത്ര ഏകദേശം പ്രീമിയം കിട്ടും ഒരു 50 രൂപയുടെ പ്രീമിയം ആയിരിക്കും നമുക്ക് ഒരു പക്ഷേ കിട്ടാൻ പോകുന്നു 50 രൂപയ്ക്ക് കോളിനും പുട്ടിനും നമ്മൾ സെല്ല് ചെയ്യുന്നു എത്ര രൂപ സ്റ്റോപ്പ് ലോസ് നമുക്ക് കിട്ടണം 100% സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം 100% സ്റ്റോപ്പ് ലോസ് അതായത് 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കണം എസ് എല് 100 നമ്മുടെ എസ് എല് 50 100% എന്ന് പറയുമ്പോൾ 50 50+50 100 അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് 100 സോ ഈ ഒരു സെനാരിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫണ്ട് എല്ലാം തീർന്നു ബാക്കി 300,000 രൂപ കംപ്ലീറ്റഡ് ആണ് ഇനി നിങ്ങൾ 300,000 രൂപയിൽ കൂടുതൽ ഉപയോഗിച്ച് അപ് ടു 4-5 ലക്ഷം ആണെങ്കിൽ നിങ്ങൾക്ക് 2.5 കഴിഞ്ഞിട്ടുള്ള എവറി 10 മിനിറ്റ്സിൽ നമ്മുടെ ലാസ്റ്റ് റൂള് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതായത് 2:30 കഴിഞ്ഞിട്ടുള്ള എവറി 10 മിനിറ്റ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പുതിയ സ്ട്രാഡിൽസ് സെല്ല് ചെയ്തുകൊണ്ട് 100% സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അതുമാത്രമല്ല കറക്റ്റ് 300,000 രൂപയുടെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷേ 1 മണിക്ക് ചെയ്ത കോളും പുട്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അന്ന് ലോസായിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷെയാണ് സോ അതിനുള്ളൊരു സാധ്യതയുണ്ട് നമ്മുടെ പ്രീമിയം ഫ്രീ ആയിട്ടിരിക്കും അല്ലേ സ്റ്റോപ്പ് ലോസ് 2 സൈഡിലും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർജിൻ റിലീസായി കിട്ടി ആ റിലീസായി കിട്ടിയ മാർജിൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം 2:30 ശേഷം ഈ ഒരു എൻട്രി എടുത്തതിന് ശേഷം അടുത്ത 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം എഗെയിൻ ഈ സ്ട്രാഡിൽ റിപ്പീറ്റ് ചെയ്യുക സ്റ്റോപ്പ് ലോസ് എത്ര വെക്കണം സ്റ്റോപ്പ് ലോസ് 100 വെക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിലും 2.5 കഴിഞ്ഞിട്ട് എവറി 5 മിനിറ്റ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എവറി 5 മിനിറ്റ്സിൽ ഈ ഒരു സ്ട്രാഡിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക എവിടെ വരെ 3 മണി വരെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാഡിൽ റിപ്പീറ്റ് ചെയ്യുക സ്റ്റോപ്പ് ലോസ് 100% വയ്ക്കുക ഈ റൂള് നിങ്ങൾ ഫോളോ ചെയ്യുക ഇതാണ് നമ്മുടെ എക്സ്പയറി ഡേ സ്ട്രാറ്റജി ഇത് ഓൾറെഡി ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇന്നലെ കണ്ട ലൈവിൽ ആഫ്റ്റർനൂൺ സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സോ ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഒരു വീഡിയോൻ്റെ ആ ലൈവ് വീഡിയോൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ സെല്ലിംഗ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓപ്ഷൻ സെല്ലിംഗ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ടീമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ സെല്ലിംഗ് കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും സോ ഇതിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് അറിയണ്ടേ ഈ ഒരു എക്സ്പയറി ഡേയിലെ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത് എത്ര ദിവസം പ്രോഫിറ്റ് തന്നു എത്ര ദിവസം മാക്സിമം പ്രോഫിറ്റ് തന്നു ഡ്രോഡൌൺ എത്ര വ്യാഴാഴ്ചകൾ ഇത് വർക്കൗട്ട് ആയില്ല എന്നുള്ള ഡീറ്റെയിൽസ് അറിയണ്ടേ സോ ലെറ്റ്സ് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് അനാലിസിസിലേക്ക് ബാക്ക് ടെസ്റ്റ് ഡാറ്റയിലേക്ക് കൂടി പോകാം സോ ബാക്ക് ടെസ്റ്റ് ഡാറ്റയിലേക്കാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം സോ നമ്മളതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ 2 വർഷത്തെ എക്സ്പയറി ഡേ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ റൂൾസ് വർക്കൗട്ട് ആവുന്നത് എന്ന് മാത്രമാണ് എക്സ്പയറി ഡേയിൽ മാത്രമാണ് സോ അതായത് കഴിഞ്ഞ 2 വർഷത്തെ വ്യാഴാഴ്ചകൾ മാത്രമാണ് നമ്മൾ എന്തെടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ബാക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഓക്കെ നിങ്ങൾ നോക്കിക്കോളൂ നമുക്ക് ആവറേജ് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 300,000 രൂപയ്ക്ക് അപ് ടു 1% to 2% ആണ് അതായത് മാക്സിമം ആവറേജ് നമുക്ക് ഏകദേശം 5,000 മുതൽ 6,000 രൂപ വരെ കൃത്യമായിട്ട് ട്രേഡ് ചെയ്താൽ നമുക്ക് കിട്ടും ആവറേജ് ഡാറ്റയാണ് ഞാൻ പറയുന്നത് ഓക്കെ ദെൻ ഡ്രോ ഡൗൺ എത്രയാണെന്ന് നോക്കാം ഡി എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് ഡ്രോ ഡൗണെയാണ് അതായത് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉപയോഗിച്ച 300,000 രൂപയ്ക്ക് മാക്സിമം ഇപ്പോൾ ഒരു 3 വ്യാഴാഴ്ചകളിൽ അടുപ്പിച്ച് ലോസ് വന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപയുടെ നഷ്ടം മാക്സിമം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷത്തിൽ മാക്സിമം എത്ര ഡ്രോ ഡൗൺ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ആണിത് 12,000 K ആണ് അതായത് 12,000 രൂപ വരെ അടുപ്പിച്ച് നമുക്ക് ലോസ് വന്നിട്ടുണ്ട് ഒരു ദിവസമല്ല അടുപ്പിച്ച് 3 വ്യാഴാഴ്ചകളിൽ ലോസ് ആണെങ്കിൽ എന്താണ് അത് ഡ്രോ ഡൗൺ ആണ് അല്ലേ മാക്സിമം വന്നിരിക്കുന്ന ലോസ് എന്ന് പറയുന്നത് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്ന ലോസ് ഡേയ്സ് എന്ന് പറയുന്നത് 3
ട്രേഡിംഗ് ഡേയ്സ് ആണ്. മൂന്ന് ട്രേഡിംഗ് ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ചുള്ള മൂന്ന് എക്സ്പയറിയിൽ ഈ ഒരു സ്ട്രാറ്റജി ലോസിലോട്ട് പോയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ അടുപ്പിച്ച് നാലാമത്തെ ഒരു എക്സ്പയറിയിൽ ഇത് ലോസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഒരു മാസത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ദെൻ അഗെയിൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഓൾറെഡി മാക്സിമം ഡ്രോഡൗൺ ഡേയ്സ് 3 ആണ്, അതിൽ കൂടുതൽ ഇനിയുള്ള ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യതയുണ്ട്. ആ നമ്മൾ കാരണം ബാക്ക് ടെസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ലാസ്റ്റ് തേഴ്സ്ഡേ ഒക്കെ നമുക്ക് നല്ല പ്രോഫിറ്റ് തന്നെയാണ് തന്നത്. സോ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു വ്യാഴാഴ്ച 1% പ്രോഫിറ്റ് നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. സോ അതുപോലെ തന്നെ ഇതിൻ്റെ വിന്നിങ് റേഷ്യോ ആണ് പറയേണ്ടത്. ഇതിൻ്റെ വിന്നിങ് റേഷ്യോ, സോ ഒരു സ്ട്രാറ്റജി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിന് വിൻ ചെയ്യാനുള്ള സാധ്യത എത്രയുണ്ടെന്നല്ലേ. സോ ബാക്ക് ടെസ്റ്റ്, കഴിഞ്ഞ 2 വർഷത്തെ ബാക്ക് ടെസ്റ്റ് ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വിന്നിങ് റേഷ്യോ 85% മുതൽ 90% വരെയാണ്. ലോസ് വരാനുള്ള സാധ്യത എത്രയാണ്? 10% മുതൽ 15% വരെയാണ്. ആ ഒരു 10-15% നിങ്ങളിവിടെ കാണുന്ന ഡ്രോഡൗൺ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം ലോസ് ഡേയ്സ്, അടുപ്പിച്ച് വിന്നിങ് വന്നിരിക്കുന്ന എക്സ്പയറി ഡേയ്സ്, അടുപ്പിച്ച് വിന്നിങ് വന്നിരിക്കുന്ന എക്സ്പയറി ഡേയ്സ് അടുപ്പിച്ച് 20 എക്സ്പയറി ഡേയ്സിൽ വരെയും, അപ് ടു 20 എക്സ്പയറി ഡേയ്സിൽ വരെയും ഒരു ലോസ് പോലും കാണാതെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ഒരു സ്ട്രാറ്റജിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ട്രേഡുകൾ ചെയ്യേണ്ടതുണ്ടോ? സോ ഓപ്ഷൻ സെല്ലിങ്ങിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന എന്താണ്, വീക്കിലിയിലും മന്ത്ലിയിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ്മെൻറ്റ് ട്രേഡുകൾ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ട്രേഡുകളും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബെനിഫിറ്റുകളൊക്കെ ഉണ്ടാവും, ഡ്രോഡൗൺ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരില്ല? അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ ഒരു ആവറേജ് റിട്ടേൺ പെർ മന്ത്, അതായത് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് മാത്രം ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് പെർ മന്ത് 3-4% റിട്ടേൺ ഒരു മാസം ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിനെ ലിക്വിഡ് ബേസിലോ നിഫ്റ്റി ബേസിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ETF ഫണ്ടിലേക്ക് ഇട്ടിട്ട് അതിനെ പ്ലെഡ്ജ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രാറ്റജി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇയർലി up to 30% to 40% വരെയുള്ള ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് മാത്രം ട്രേഡ് ചെയ്തുകൊണ്ട്, എവറി വ്യാഴാഴ്ചകളിൽ ആഫ്റ്റർനൂൺ സെക്ഷൻ മാത്രം ട്രേഡ് ചെയ്തുകൊണ്ട്. സോ ഇതൊരു അടിപൊളി സ്ട്രാറ്റജി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജി എവറി വ്യാഴാഴ്ച ആഫ്റ്റർനൂൺ സെക്ഷനിൽ നമ്മൾ ചാനലിൽ ഞാൻ ലൈവ് ട്രേഡായിട്ട് പോകുന്നുണ്ട്. സോ ഉറപ്പായിട്ടും ഒരു 1-3 ലൈവ് സെക്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം കോൺഫിഡൻസ് ഉണ്ടാക്കിയതിന് ശേഷം ആക്ച്വൽ ട്രേഡിലോട്ട് പോവുക. അതുവരെയും നിങ്ങളിത് വെർച്വൽ ട്രേഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യണം. സോ അടുത്തൊരു അടിപൊളി ഇൻട്രാഡേ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് തന്നെ വരാം. ഇൻട്രാഡേ വീഡിയോ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സെല്ലിംഗ് തന്നെയാണ്, ഓപ്ഷൻ ബൈനെ ബേസ് ചെയ്തിട്ടല്ല, ഓപ്ഷൻ സെല്ലിംഗ് തന്നെയാണ്. സോ അതുവരെയായിരിക്കും, ഗുഡ് ബൈ.